Hello students, welcome back to Bosco Campus Vision. In the previous session we discussed the various steps involved in launching a successful online business. So in this session we will move on to the next topic that is the steps involved in developing a website. So developing a website is the fifth or the final steps in launching a successful online business. So a website is usually a collection of web pages. കുറേ വെബ് പേജുകളുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ബിസിനസ്സിനെ സംബന്ധിച്ച് ഏറ്റവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് സോ ദോളോയിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദാറ്റ് ഹാവ് ടു ബി കൺസിഡേർഡ് ഇൻ സെറ്റിംഗ് അപ്പ് ആൻ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് സോ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ദ ഫസ്റ്റ് വൺ ഇസ് സെലക്ഷൻ ഓഫ് എ വെബ്സൈറ്റ് ഹോസ്റ്റ് Second one, choosing an e-commerce application. Third one, arranging internet merchants. Fourth one, develop user-friendly website, and the last one is build your website. So, main item, five main steps are developing a website. that is selection of a website host, choosing an e-commerce application, arrange internet merchants, develop user-friendly website, and finally build your website. So we will look into each of these steps one by one in detail. The first one is selection of website host. Many e-businesses prefer to outsource their website operation because they do not have in-house staff to monitor and maintain their websites. So ഒരു വെബ്സൈറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടുന്ന മിനിമം സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് വെബ്സൈറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് സോ ഒരു വെബ്സൈറ്റിന് വേണ്ടുന്ന മിനിമം ബാൻഡ് വിത്ത് സ്പേസ് അവരുടെ ഫയൽ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് സോ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ വെബ്സൈറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് സോ മിക്ക ബിസിനസ്സും അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ്സും പ്രിഫർ ചെയ്യുന്നത് ഔട്ട്സോഴ്സിംഗ് ആണ് അതായത് അവർ പുതിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനീസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഇൻ ഹൗസ് സ്റ്റാഫ് ഒന്നും അവൈലബിൾ ആയിരിക്കത്തില്ല സോ വെബ്സൈറ്റ് മെയിൻ്റെയിനിങ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആയതുകൊണ്ട് തന്നെ അവരൊരു ഔട്ട്സോഴ്സിംഗ് ആണ് പ്രിഫർ ചെയ്യാറ് പുറത്തുള്ളൊരു വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് കമ്പനിയായിട്ട് കൺസൾട്ട് ചെയ്ത് അവരുടെ സർവീസ് അക്വയർ ചെയ്യും സോ ഈ വെബ്സൈറ്റ് ഹോസ്റ്റ് ആക്ട്സ് ആസ് ആൻഡ് ഓൺലൈൻ ലാൻഡ് ലോഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സെലക്ട് ദ വെബ്സൈറ്റ് ഹോസ്റ്റ് ദാറ്റ് ഓഫേഴ്സ് ദ നെസസറി റിക്വയർമെന്റ്സ് ഫോർ യുവ വെബ്സൈറ്റ് സച്ച് ആസ് ബാൻഡ് വിത്ത് സ്പേസ് ആൻഡ് അപ് ടൈം ഗ്യാരണ്ടി സോ ഇപ്പം നമ്മളൊരു ഫിസിക്കൽ ബിസിനസ് തുടങ്ങിയാണെങ്കിൽ അതായത് ഒരു ഓൺലൈൻ ബിസിനസ് അല്ലാതെ ഒരു നോർമൽ ബിസിനസ് തുടങ്ങിയാണെങ്കിൽ ഇപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിങ്ങോ സ്പേസോ ഇല്ലെന്ന് വിചാരിക്കുക സോ നമ്മളത് റെൻറ്റിനെടുത്തിട്ടായിരിക്കും അവിടെ ബിസിനസ് തുടങ്ങുന്നത് സോ ആ എടുക്കുന്ന സ്ഥലത്ത് ആ ലാൻഡ് ലോഡ് ആ ബിസിനസ്സിനുള്ള വേണ്ടുന്ന എല്ലാ പെർമിഷൻസും തന്നെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുള്ളി ആ ബിസിനസ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കൂ സോ അതേ രീതിയിലുള്ള ഒരു ലാൻഡ് ലോഡായിട്ടാണ് ഒരു ഓൺലൈൻ ലാൻഡ് ലോഡായിട്ടാണ് ഇവിടെ വെബ്സൈറ്റ് ഹോസ്റ്റുകൾ ആക്ട് ചെയ്യുന്നത് സോ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ അവർ തന്നെ നമുക്ക് വേണ്ടുന്ന ബാൻഡ് വിത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ സ്പേസ് തരുന്നുണ്ടോ വേണ്ടുന്ന ഗ്യാരണ്ടി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മളൊരു വെബ്സൈറ്റ് ഹോസ്റ്റിനെ സെലക്ട് ചെയ്യേണ്ടത് ഐ എസ് പി ഓഫേഴ്സ് വെബ് ഹോസ്റ്റിംഗ് സർവീസസ് സോ പല ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സും ഈ വെബ് ഹോസ്റ്റിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇതിന് പുറമേട്ട് ഗൂഗിള് പ്രൊവൈഡ് ചെയ്യാറുണ്ട് മൈക്രോസോഫ്റ്റ് അഷർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ് പിന്നെ ബ്ലൂ ഹോസ്റ്റ് ഡ്രീം ഹോസ്റ്റ് ഇങ്ങനെയുള്ള പല വെബ്സൈറ്റ് ഹോസ്റ്റേഴ്സും അവൈലബിൾ ആണ് സോ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഇതിൽ നിന്നും ഏത് വെബ്സൈറ്റ് ഹോസ്റ്റേഴ്സിനെ വേണമെങ്കിലും നമുക്ക് സെലക്റ്റ് ചെയ്യാം സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ സെലക്ഷൻ ഓഫ് എ വെബ്സൈറ്റ് ഹോസ്റ്റ് നെക്സ്റ്റ് ഇസ് ചൂസിങ് ആൻഡ് ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഡിസൈഡിംഗ് ആൻഡ് ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ദ സിംപ്ലസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് കൺവീനിയൻറ്റ് ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ഇസ് പേയ്പാൽ സൊ ചൂസ് ആൻഡ് ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ഓൺ യുവർ ബഡ്ജറ്റ് സോ ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് വേ ഫെസിലിറ്റി ഒക്കെയാണ് ഏത് രീതിയിലുള്ള ഒരു പേയ്മെൻറ്റ് ഫെസിലിറ്റി സ്വീകരിക്കണം ഏത് കാർഡ്സൊക്കെ അക്സെപ്റ്റ് ചെയ്യണം സൊ ഒരു ഓൺലൈൻ ബിസിനസ്സിന് ഒരു യുണീക്കായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും സൊ ആപ്ലിക്കേഷനിൽ വരുന്ന പലതരത്തിലുള്ള പേയ്മെൻറ്റ് മെത്തേഡ്സും ട്രാൻസ്ഫറിങ് മെത്തേഡ്സൊക്കെയാണ് ചൂസിങ് ആൻഡ് ഇ കൊമേഴ്സ് ആപ്ലിക്കേഷനായിട്ട് ഡീല് ചെയ്യുന്നത് സോ ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ചൂസിങ് എന്ന് പറയുന്നത് അവരവരുടെ ബഡ്ജറ്റിനെ ബേസ് ചെയ്തിരിക്കും നല്ല ബഡ്ജറ്റ് പ്രൊവൈഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളൊരു കമ്പനി ആണെങ്കിൽ അവർക്ക് നല്ലൊരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആകും എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് ഇസ് അറേഞ്ചിങ് ഇൻ്റർനെറ്റ് മെർച്ചൻസ് ആസ് ദ ഓപ്പറേഷൻസ് ആർ മെയ്ഡ് ഓൺലൈൻ ഓൾ പെർച്ചേസ് ആൻഡ് പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഓൺലൈൻ സോ യു ഹാവ് ടു കോൺടാക്ട് വേരിയസ് ഇൻ്റർനെറ്റ് മെർച്ചൻസ് ഫോർ പേയ്മെന്റ് അറേഞ്ച്മെന്റ്സ് ആൻഡ് സിൻസ് മോസ്റ്റ് ഓഫ് ദ പേയ്മെൻറ്റ് ആർ ത്രൂ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഓർ പേ യു ഹാവ് ടു അറേഞ്ച് ദ പേയ്മെൻറ്റ് സ്കീംസ് വിത്ത് ദീസ് മെർച്ചൻസ് സൊരു ഓൺലൈൻ ബിസിനസ്സിനെ സംബന്ധിച്ച് അതിൻ്റെ നയൻറ്റി പെർസെൻറ്റ് പേയ്മെൻറ്റ് അറേഞ്ച്മെൻറ്സ് എല്ലാം ഓൺലൈനായിട്ടായിരിക്കും സോ അറേഞ്ചിങ് ഇൻ്റർനെറ്റ് മേർച്ചൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മേർച്ചിൻ്റെ ബാങ്ക് അക്കൗണ്ടിനെയാണ് ഇൻ്റർനെറ്റ് മേർച്ചൻ്റ് എന്ന് പറയുന്നത് സോ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് അക്യൂറർ ആണ് കളക്ട് ചെയ്യുന്നത് മേർച്ചൻ്റിന്റെ ബിഹാഫിൽ ഒരു അക്യൂറർ ബാങ്ക് അതായത് മേർച്ചൻ്റിന്റെ ബാങ്ക് ആണ് ആ എമൗണ്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്നത് സോ ക്രെഡിറ്റ് കാർഡ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ ഇനി പേയ്പാൽ വഴിയോ എങ്ങനെ വേണമെങ്കിലും പേയ്മെൻറ്റ് നടത്താം സോ ഈ എല്ലാ ഫെസിലിറ്റിയും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ആ ഇൻ്റർനെറ്റ് മേർച്ചൻസിന് ഉണ്ടായിരിക്കണം സോ ഈ പേയ്മെൻറ്റ് നടക്കുമ്പോൾ അക്യൂർ അവർ ബാങ്കിനൊരു ചാർജ് ഉണ്ടാവും മേർച്ചൻറ്റിന് അവരുടെ കമ്മീഷൻ ചാർജ് ഉണ്ടാവും സോ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കമ്പനിക്ക് ലാസ്റ്റ് അതിൻ്റെ എമൗണ്ട് കിട്ടുന്നത് സോ ഇത്തരത്തിലുള്ള എല്ലാ പേയ്മെൻറ്റ് ഫെസിലിറ്റീസും സ്കീംസും ഒക്കെ അറേഞ്ച് ചെയ്യുക എന്നതാണ് അറേഞ്ചിങ് ഇൻ്റർനെറ്റ് മേർച്ചൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റിനെ സെലക്ട് ചെയ്യുക ഒരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യുക ഇൻ്റർനെറ്റ് മേർച്ചൻസിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പ് ഇസ് ഡെവലപ്പിംഗ് എ യൂസർ ഫ്രണ്ട്ലി വെബ്സൈറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ സെറ്റിംഗ് അപ്പ് ബൈ വെബ്സൈറ്റ് ഇസ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി യൂസർ ഫ്രണ്ട്ലി ദ വെബ്സൈറ്റ് ഷുഡ് ബി അട്രാക്റ്റീവ് ഇൻഫോർമേറ്റീവ് ആൻഡ് യൂസർ ഫ്രണ്ട്ലി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇൻ്റഗ്രേറ്റ് ഈസി നാവിഗേഷൻ ടൂൾസ് ഇൻ യുവർ വെബ്സൈറ്റ് സോ എന്ത് കാര്യമായാലും അത് അട്രാക്റ്റീവായിട്ട് തോന്നിയെങ്കിൽ മാത്രമേ പിന്നീട് കസ്റ്റമേഴ്സ് അതിനെ അപ്രോച്ച് ചെയ്യുകയുള്ളൂ സോ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും ഓരോ ഐറ്റംസിന് ഓരോ പ്രത്യേക സെക്ഷൻസ് കാണും സോ ഒരു കസ്റ്റമറിന് എല്ലായിടത്തും അത് തരേണ്ട ആവശ്യമില്ല ആ പർട്ടിക്കുലർ സെക്ഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഐറ്റം അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ് സോ അതുപോലെ ആയിരിക്കണം ഒരു ഓൺലൈൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഓരോ പ്രോഡക്റ്റ്സിനും അതിൻ്റേതായ പർട്ടിക്കുലർ സ്പേസ് ഉണ്ടായിരിക്കണം അത് കസ്റ്റമേഴ്സിന് പെട്ടെന്ന് അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ നല്ല യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം ആ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ആൾക്ക് അത് നല്ല അട്രാക്റ്റീവായിട്ടും തോന്നണം സോ പല ടോപ്പ് കമ്പനീസിൻ്റെ ഒക്കെ ഒരു വെബ്സൈറ്റൊക്കെ ആക്സസ് ചെയ്ത് അതിലൊക്കെ ഉള്ള ക്വാളിറ്റീസ് എന്താണെന്ന് നന്നായിട്ട് പഠിച്ച് വേണ്ടുന്ന ടൂൾസും ഫീച്ചേഴ്സും ഒക്കെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം സോ ഈ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ചെയ്ത് ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെബ്സൈറ്റ് വേണം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ് ഈസ് ബിൽഡ് യുവർ വെബ്സൈറ്റ്

ഇനി ആ പ്രോഡക്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് എമൗണ്ട് കുറച്ചിട്ടുള്ള ടാക്സ് എമൗണ്ട് കുറച്ചിട്ടുള്ള ഷിപ്പിംഗ് ചാർജും ഡെലിവറി ചാർജും എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഫൈനൽ പ്രൈസ് അവർ കാണിക്കും സോ ഇതെല്ലാം വളരെ അക്യുറേറ്റ്ലിയും ഓട്ടോമാറ്റിക്കായിട്ടാണ് ആ ആപ്ലിക്കേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ ഇതുപോലെ വളരെ എഫിഷ്യൻറ്റും അക്യുറേറ്റും ആയിട്ട് വേണം ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ ഒരു തരത്തിലുള്ള ലൂപ്പ് ഹോൾസും അതിൻ്റെ അകത്ത് വരാനിൽ വരാൻ പാടില്ല പ്രോപ്പർ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ളൊരു റിസർച്ച് മെക്കാനിസത്തിലൂടെ വേണം ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനും ഫൈനലി ബിൽഡ് ചെയ്യാനും സോ ദീസ് ആർ ദ ഫൈവ് മേജർ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഡെവലപ്പിംഗ് എ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് സോ ഡെവലപ്പിംഗ് എ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്ത ലോഞ്ചിങ് ഓഫ് എ സക്സസ്ഫുൾ ഓൺലൈൻ ബിസിനസ്സിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് സോ ആ ലാസ്റ്റ് സ്റ്റെപ്പായ ഡെവലപ്പിംഗ് എ വെബ്സൈറ്റിൻ്റെ അണ്ടറിൽ വരുന്ന മെയിൻ അഞ്ച് പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് Okay, so in this session we discussed the major steps involved in the process of developing an e-commerce website. Hope all are very clear with the topic. Thank you.